ഗുജറാത്തിൽ ഇന്ന് നിശബ്ദ പ്രചരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 93 മണ്ഡലങ്ങളിൽ നാളെയാണ് പോളിംഗ് ഇവിടത്തെ പരസ്യ പ്രചാരണം ഇന്നലെ അവസാനിച്ചിരുന്നു തലസ്ഥാന നഗരിയായ ഗാന്ധിനഗറിൽ ഉൾപ്പെടെ 93 മണ്ഡലങ്ങളിലാണ് നാളെ വിധിയെഴുത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ബിജെപി നേതാക്കളായ ഹാർദിക് പട്ടേൽ അൽപേഷ് ഠാക്കൂർ കോൺഗ്രസ് നേതാവ് ജിഗ്നേഷ് മവാനി തുടങ്ങിയ പ്രമുഖരും നാളെ ജനവിധി തേടുന്നവരിൽ ഉൾപ്പെടുന്നു നരേന്ദ്ര മോദി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നിയമസഭയെ പ്രതിനിധീകരിച്ച മണിനഗർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ലോക്സഭാ മണ്ഡലമായ ഗാന്ധിനഗർ എന്നിവിടങ്ങളിലും നാളെ പോളിംഗ് നടക്കും ഇന്നലെ പരസ്യപ്രചരണം അവസാനിച്ച ശേഷം ഗാന്ധിനഗറിൽ ബിജെപി ആസ്ഥാനത്ത് അമിത്ഷായുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും സംസ്ഥാന അധ്യക്ഷൻ സിആർ പാട്ടീലും യോഗത്തിൽ പങ്കെടുത്തു തെരഞ്ഞെടുപ്പിൽ 150 നടുത്ത് സീറ്റുകൾ നേടുമെന്നാണ് ബിജെപിയുടെ വിലയിരുത്തൽ गुजरात विधानसभा का 2022 का इलेक्शन पहला स्पेल खत्म करके दूसरे स्पेल का मतदान के पहले का प्रचार का जो समय है वो आज शाम को 5 बजे पूर्ण हो रहा है। हमारे आदरणीय प्रधानमंत्री नरेंद्र मोदी साहब के गुजरात की रैली उनका रोड शो जो भव्य रोड शो रहा और आदरणीय हमारे गृह मंत्री श्री अमित भाई शाह साहब ने गुजरात में रहकर अलग अलग जिलों में अलग अलग सीट पर जाकर जो सभाएं की उसके वजह से हमें जीतने में बहुत सरलता रही है। അതേസമയം കോൺഗ്രസ് ഇക്കുറി തിരിച്ചുവരുമെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു ഗുജറാത്തിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് രമേശ് ചെന്നിത്തല തീർച്ചയായിട്ടും നമുക്ക് 2017 ചുണ്ടിനും കപ്പിനും ഇടയിലാണ് ഭരണം നഷ്ടപ്പെട്ടത് ഇത്തവണ അത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനം പാർട്ടി പ്രവർത്തകന്മാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ തലങ്ങളിലും പാർട്ടി ഉണർന്ന് പ്രവർത്തിക്കുകയാണ് സ്ഥാനാർത്ഥി നിർണയം തന്നെ എടുത്തു നോക്കിയാൽ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥി നിർണയമാണ് നാളെ വൈകുന്നേരം പോളിംഗ് അവസാനിക്കുന്നതോടെ വിവിധ ദേശീയ മാധ്യമങ്ങളുടെ എക്സിറ്റ് പോളുകൾ പുറത്തുവരും കഴിഞ്ഞ മാസം നടന്ന ഹിമാചൽ തിരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോളും നാളെ അറിയാം ഇരു സംസ്ഥാനങ്ങളിലും അഭിപ്രായ സർവേകൾ ബിജെപിക്ക് അനുകൂലമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും പുറമേ യോഗി ആദിത്യനാഥ് ഹിമന്ത ബിശ്വ ശർമ്മ തുടങ്ങിയ തീപ്പൊരി നേതാക്കളെല്ലാം ഗുജറാത്തിലും ബിജെപി കളത്തിലിറക്കി എന്നാൽ കോൺഗ്രസിന്റെ താരപ്രചാരകർ പലരും ഗുജറാത്തിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്നത് ശ്രദ്ധേയമാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഗുജറാത്തിൽ കോൺഗ്രസ് പരാജയം സമ്മതിക്കുന്നു അഹമ്മദാബാദിൽ നിന്ന് ഉണ്ണി കെ വാര്യർക്കൊപ്പം ഗൗതം അനന്തനാരായണൻ ജനം